എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെല്ലോപ്സിസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, സെയിലും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നൊരു വീഡിയോ ആണ്. നമുക്ക് കോംബോ ഓഫറിൽ നല്ല വിലക്കുറവിൽ ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള ഫെല്ലോപ്സിസ് 10 വെറൈറ്റീസ് സെയിലിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ നമ്മൾ ഏത് കളർ വേണം, ഏത് വേണമെന്ന് അവരോട് ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫെല്ലോപ്സിസ് ഇതേപോലെ പൂക്കളാകുന്ന സ്റ്റേജിലുള്ളത് 650 മുതൽ മുകളിലേക്ക് വില കൊടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്ന് നന്നായിട്ട് ബ്ലൂമിംഗ് സ്റ്റേജിലുള്ളതോ അല്ലെങ്കിൽ സീഡ്ലിങ്സോ വളർത്തിയാൽ, ഇപ്പോൾ വരാൻ പോകുന്ന ജൂൺ മഴക്കാലത്തിൻ്റെ സമയത്താണ്, കൂടുതലും അന്തരീക്ഷത്തിൽ തണുപ്പ് നിൽക്കുമ്പോഴാണ് നന്നായിട്ട് സ്പൈക്ക് വന്ന് പൂക്കൾ നിറയാം. അപ്പോൾ നമുക്ക് ഇപ്പോഴേ വളർത്തിയാൽ, ഒരു ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള ചെടികൾ വാങ്ങി വളർത്തിയാൽ ആ സമയം അമ്മയ്ക്ക് നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ. അത് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും വിൽപ്പനയ്ക്ക് റെഡിയാണ്. 3 എടുത്താൽ 900 രൂപയും 5 1400 രൂപയാണ് വില കേട്ടോ. അപ്പോൾ 10 നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ മതി, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് കളർ സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും. വീട്ടമ്മമാരെ, എനിക്ക് തോന്നുന്നു വലിയ ജോലി തിരക്കില്ലാതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇതൊരു വരുമാന മാർഗവുമാക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ബ്ലൂമിംഗ് സ്റ്റേജിലുള്ളതും അല്ലെങ്കിൽ സീഡ്ലിങ്സ് ആയിട്ടുള്ളതുമായ ചെടികൾ വാങ്ങി ഒന്ന് പരിചരിച്ച് അത് സ്പൈക്ക് വന്ന് പൂക്കൾ മുട്ടുകളൊക്കെ ആവുന്ന സമയത്ത് നമുക്കതിൻ്റെ ഇരട്ടിയിലധികം വിലക്ക് വിറ്റ് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. ഇതിന് ശരിക്കും പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഓർക്കിഡ് ചട്ടിയിൽ കുറച്ച് കരിക്കഷ്ണങ്ങളും അതുപോലെ ഒട്ടുനുറുക്കും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വാങ്ങുന്ന ആ ഒരു ചെടിയുടെ പോട്ടിമിക്സ് കളഞ്ഞതിന് ശേഷം ഒന്ന് സാഫിൽ മുക്കിയിട്ട് ഈ ഒരു പോട്ടിമിക്സിൽ വെച്ചാൽ മതി. നമ്മൾ പോട്ടിൽ നമ്മൾ ചെടികൾ ചെടി വയ്ക്കുമ്പോഴേ ഒന്ന് ചരിച്ചൊരു ഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ചരിച്ചു വയ്ക്കുക. അപ്പോൾ ഇലകളിലേക്ക് വരുന്ന വെള്ളം ഊർന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല കൂളിംഗ് ഏരിയയിൽ വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഈ ചെടികളൊക്കെ തണുപ്പുള്ള സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കാം, സീഡ്ലിങ്സ് ആയാലും. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വരുമ്പോൾ അവയ്ക്ക് നന്നായിട്ട് നമ്മൾ സംരക്ഷണം കൊടുത്താൽ മതി കുറച്ച് നാൾ. അത് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന, എന്നാൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത ഭാഗത്ത് നമ്മൾ ഹാങ് ചെയ്തോ പോട്ടിലോ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ സീസണിൽ മഴക്കാലത്ത് നമുക്ക് കിട്ടിയ ഫെല്ലോപ്സിസിലെ പൂക്കളൊക്കെ തീർന്ന് ഇപ്പോൾ അടുത്ത പൂക്കൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ഈ ഒരു സീഡ്ലിങ്സ്, ഇതിൻ്റെ ഫെല്ലോപ്സിൻ്റെ സീഡ്ലിങ്സ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുള്ളത് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ അതിനകത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ അവിടെയുള്ള വെറൈറ്റിയുടെ പൂക്കൾ നിങ്ങൾക്ക് അയച്ചു തരും. നല്ല വിശ്വസിച്ച് മേടിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിലെത്തും. ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള സീഡ്ലിങ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അത്യാവശ്യം വളർച്ചയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വളർച്ചയ്ക്കുള്ളതും പൂക്കൾ ഉണ്ടാകാനുള്ളതും മാറി മാറി സ്പ്രേ ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ഗ്രീൻ കെയർ ആണെങ്കിൽ ഒരു ആഴ്ച, ഒരു ദിവസം വളർച്ചയ്ക്കുള്ളത് കൂടുതൽ NPK ഉള്ള നൈട്രജൻ കണ്ടൻ്റ് ഉള്ള വളം അടിക്കുകയാണെങ്കിൽ അടുത്ത 2 കഴിയുമ്പോൾ നമ്മൾ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് അടിക്കാം. തീരെ സീഡ്ലിങ്സ് ആണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മച്ചുറാണ്, ഒരു 4-5 ഇലകൾ പുതിയത് വരുന്നത് വരെ, നല്ല ഒരു ബ്ലൂമിംഗ് സ്റ്റേജിൽ എത്തുന്നവരെ നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫെല്ലോപ്സിസിൻ്റെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ, ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലാകത്തെ ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ പേര് നോക്കിയോ നിങ്ങളൊന്ന് അയച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പില് മെസ്സേജ് ചെയ്താൽ അവർ അവരുടെ കയ്യിലുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. അതുപോലെ ഇത് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടാവും വാങ്ങാനായിട്ട്, അപ്പോൾ അവർക്ക് അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരമായി ആകുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. ജാൻസിസ് പാർട്ടീസിലെ ഗാർഡനിൽ ഞാൻ സ്വന്തമാക്കുന്ന ചെടികളും നിങ്ങൾക്കും നിങ്ങളുടെ തോട്ടത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സെയിൽ വീഡിയോസൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനിയും ഒത്തിരി ചെടികളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഉപകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.